നമസ്കാരം, ഞാൻ നാരായണൻ. EVN യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനടക്കം അംഗമായ നവോദയ സ്വയം സഹായ സംഘം ചെറുച്ചേരിയുടെ മധുരക്കിഴങ്ങ് കൃഷിയുടെ വിളവെടുപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കിഴങ്ങ് ഉണ്ടായിട്ടാണ് നിങ്ങൾ പബ്ലിസിറ്റി കൊടുക്കണ്ട. നല്ലോണം കിഴങ്ങുണ്ടാവും. നിങ്ങൾ അവരെ ഇതുപോലെ പറയില്ലേ? അതെ, ഇതാണ് സാർ. ഒന്ന് ഫോട്ടോ എടുത്തേ, ഒന്ന് കാണാം. എടുത്തിരിക്കാൻ നോക്കുന്നതൊന്നും എടുത്തേ, കൊള്ളാം. കിഴങ്ങൊന്നും കാണുന്നില്ല അല്ലേ? ഈ ഒന്നെ എടുത്തിട്ട് എല്ലാരും വലിയ കണ്ട് കണ്ടെത്തുന്ന മുളമാന്തി ഒക്കെ ഇട്ടു ഇങ്ങനെ. നമ്മുടെ നവോദയ സ്വയം സഹായ സംഘത്തിൻ്റെ പ്രവർത്തകർ കിഴങ്ങ് കിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൃഷ്ണനാട്ടം ശക്തമായി കിളക്കുന്നുണ്ട്. കിഴങ്ങ് കുറവാണ് സംഭവം. വെള്ളി വലിക്കായിട്ട് കുറ്റം പറയുന്നുണ്ട്. വിജയാട്ടൻ ഇട വെള്ളി വലിക്കുന്നുണ്ട്. വിജയാട്ടൻ വെള്ളി വലിക്കുന്നുണ്ട്. രവിയാട്ടൻ വെള്ളി വലിക്കുന്നുണ്ട്. നമ്മൾ 14 അംഗങ്ങളാണ് സ്വാശ്രയ സംഘത്തിനുള്ളത്. കൃഷ്ണാട്ട തമാശൻ പറയുന്നുണ്ട് ഇടക്കിടക്ക്. സ്വാശ്രയ സംഘത്തിന്റെ സെക്രട്ടറി ദാമവേട്ടൻ കിഴങ്ങിന്റെ വെള്ളി വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൂടിന് ഇത് മാറ്റ മുഖത്തിന് ഇത് മാറ്റ നമ്മളെ സുനിയാട്ടൻ. സുനാറ്റ ക്ഷീണം പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ ശക്തമായ സാരഥി ഗിരീശാട്ട. ദാമവേട്ടൻ. രാമനേട്ടൻ. ഇങ്ങോട്ട് നോക്കി രാമനേട്ടൻ. നമ്മളെ കുളമ്പേര് പ്രധാനപ്പെട്ട കൃഷിക്കാരനായ നമ്മുടെ പരത്തി നാരായണേട്ടൻ. മോഹനിച്ച നേട്ടൻ. ഓക്കെ, ഇതാ നാരായണേട്ടൻ. മോഹാണിക്ക് തോന്നുന്നു നേട്ടൻ. മോഹാണിക്ക് തോന്നും. ഓക്കെ, കൃഷ്ണാട്ടം കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. കെ പി കൃഷ്ണാട്ടം. കൃഷ്ണാട്ടം മോഹൻ കാണിച്ച മോഹൻ ഇത് മാസ്ക് ഇതാക്കറ. നമ്മൾ കൃഷ്ണാട്ടം എത്തിയിട്ടുണ്ട്. കൃഷ്ണാട്ടം ഇതാ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കിഴങ്ങ് മാന്തിക്കൊണ്ടിരിക്കുകയാണ് സംഭവം. കിഴങ്ങ് കുറവാണ് സംഭവം. കിഴങ്ങില്ല എന്നാൽ കുറച്ചുണ്ട്. നമുക്ക് കുറച്ച്
കുറച്ച് പുഴുങ്ങാൻ കിട്ടും. നമ്മുടെ സ്വാശ്രയ സംഘത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയായ ഗിരീശേട്ടൻ സ്വാശ്രയ സംഘത്തിനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കും. ചെറുച്ചേരി നവോദയ സ്വയം സഹായ സംഘത്തിൻ്റെ ഒരു കാർഷിക സംരംഭമാണ് ഈ മധുരക്കിഴങ്ങ് കൃഷി. നമ്മൾ ഉദ്ദേശിച്ച വിളവ് നമുക്ക് കിട്ടിയില്ല, എന്നിരുന്നാൽ നമ്മുടെ കൂട്ടായ്മയാണ് ഇതിലൂടെ നമുക്ക് തെളിയിക്കാൻ വേണ്ടി കഴിയുന്നത്. മുൻപും പല രംഗത്തും കാർഷിക നെൽകൃഷിയായാലും സാമൂഹിക പ്രവർത്തനങ്ങൾ ഞങ്ങൾ സജീവമായിട്ട് ഉണ്ട്. ഈശാട്ടെ കൊറോണ ആയതുകൊണ്ട് നമ്മുടെ പ്രവർത്തനം കുറച്ച് നമുക്ക് തീർവോട്ടല്ലേ? ശരിക്കും പറഞ്ഞാൽ മൊത്തം നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിലും എല്ലാം പൊതുവെ ഒരു മന്ദി ചോദിച്ച ഭാവ ഇതായി നമ്മളെ ഈ കൊറോണ ഉണ്ട്. ആ ഇത് നമ്മളെ സംഘത്തിനും ബാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ നമ്മൾ രൂപീകരിച്ചെന്ന പോലെ കാർഷിക രംഗത്ത് വളരെ സജീവമാണ്. നെൽകൃഷി ആയാലും മരച്ചീനി കൃഷി ആയാലും പച്ചക്കറി ആയാലും നല്ല ഒരു സാന്നിധ്യം നമുക്കുണ്ടാകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നല്ല മികച്ചൊരു വളവും എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പൊതുവേ ചെറുച്ചേരി പ്രദേശം എന്ന് പറഞ്ഞാൽ കർഷക പ്രസ്ഥാനങ്ങൾക്ക് വളക്കൂറുള്ള ഒരു മണ്ണാണ്. അതുപോലെ തന്നെ ഞങ്ങൾ കാർഷിക രംഗത്തേക്ക് തിരിയാനുള്ള പ്രധാന കാരണവും. ഇപ്പൊ നമ്മുടെ കിഴങ്ങ് കിളയെല്ലാം കഴിഞ്ഞു. നമ്മ മൊത്തം ഒന്നിലേക്ക് മാറ്റി എന്നിട്ട് വേണം നമുക്ക് സംഘങ്ങൾക്ക് ഓഹരി വെച്ച് കൊടുക്കാൻ. കിഴങ്ങ് കുറവ് തന്നെയാണ്. കിഴങ്ങ് എടുത്തിട്ട് ഓഹരി വെക്കാൻ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഇപ്പൊ നമ്മുടെ കിഴങ്ങ് 14 ഓഹരി വക്കമടി ഉള്ള തയ്യാറെടുപ്പിലാണ്. രവിയാട്ടനും അതുപോലെ സുനിയാട്ടനും അതിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആദ്യം ഓരോന്ന് ഓരോന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ സ്വാശ്രയ സംഘത്തിന്റെ 14 അംഗങ്ങൾക്കും 14 ഓഹരി വെച്ചിട്ടുണ്ട്. കിഴങ്ങ് കുറവാണെങ്കിലും എല്ലാവർക്കും തുല്യമായി വീതിച്ചിട്ടുണ്ട്. ഇനി നമ്മളെ ഓരോ എടുത്തിട്ട് വീട്ടിൽ പോയി കുക്കിംഗ് ചെയ്യാം. കുക്കിംഗ് ചെയ്യാം. സംഘങ്ങൾ ഒരാളായി അവരുടെ ഓഹരി സഞ്ചിയിലേക്ക് എടുത്തു മാറ്റുകയാണ്. ഇപ്പോൾ സ്വാശ്രയ സംഘത്തു നിന്ന് കിട്ടിയ
മധുരക്കിഴങ്ങ് നമുക്കൊന്ന് കഴുകിയെടുക്കാം. അതാണ് ചളിയത്. ഒന്ന് രണ്ട് പ്രാവശ്യം നമുക്ക് കഴുകിയതാണ്, ഒന്നുകൂടി കഴുകിയെടുക്കാം. ഈ മധുരക്കിഴങ്ങ് വെച്ച് നമ്മൾ മധുരക്കിഴങ്ങ് ബജിയാന്ന് ഉണ്ടാക്കാൻ പോകും. മധുരക്കിഴങ്ങ് ബജി അപ്പം മധുരക്കിഴങ്ങ് നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് കനം കുറഞ്ഞ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കനം കുറഞ്ഞിട്ട് കട്ട് ചെയ്യണം. മധുരക്കിഴങ്ങ് കട്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. കടലപ്പൊടിയും മൈദപ്പൊടിയും ചേർത്ത പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ്, കുറച്ച് ഉപ്പ്, അത് തന്നെ കുറച്ച് പറങ്ങിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പറങ്ങിപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി നമുക്ക് നല്ല മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് പേസ്റ്റിന് മുക്കിയിട്ട് ഇടാം. പേസ്റ്റ് അധികം പിടിക്കണ്ട, ഒരു ചെറിയ കോട്ടിങ് മതി. ഇത് അധികം ഇടാൻ പറ്റൂല, കുറച്ചും ഇടാം. ആയി വന്നിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലൊക്കെ കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങ് ബജി റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ടേസ്റ്റ് നോക്കാം. എന്താ ഉണ്ടാവില്ലേ, ഉണ്ടാവല്ലേ, ഇത് നോക്കിയാ. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിൽ എത്തിക്കുക. ഓക്കെ, താങ്ക് യു.